ഹായ്, ഞാൻ സുരേഖ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള നല്ല പെർഫെക്ഷൻ കിട്ടാനായിട്ടുള്ള ടിപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെയിൻബോ ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 5 കളേഴ്സ് ഓഫ് നെറ്റ് എടുത്തിട്ടുണ്ട്. പീച്ച് കളറിന് മാച്ചിങ് ആയിട്ടുള്ള സാറ്റിനും എടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനായിട്ട് 1/2 മീറ്റർ ഡിസൈനർ നെറ്റും പിന്നെ 1/2 മീറ്റർ സാറ്റിനും. മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തന്നേക്കാം. ആവശ്യമുള്ളവർക്ക് അത് പോയി നോക്കാം. കസ്റ്റമൈസ്ഡ് ഡിസൈനർ കിഡ്സ് വെയറിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ FB പേജും ഇൻസ്റ്റയും ഫോളോ ചെയ്യാം. 0 to 14 years ഏജിൻ്റെ ഡ്രസ്സ് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. മൈന്യൂട്ടായ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ മൈന്യൂട്ട് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വർക്കിൽ പെർഫെക്ഷൻ വരുത്തുന്നത്. ഞാനിവിടെ 5 കളർ നെറ്റും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. 5 കളേഴ്സും 1/2 മീറ്റർ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് നല്ല വീതിയുള്ള തുണിയാണ്. ഏകദേശം 55-60 വീതിയുണ്ട്. വീതിയിലാണ് ഞാൻ ഇത് ഡബിൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്ന ആകെ 20 ഇഞ്ചേ ഉള്ളൂ. 1/2 മീറ്ററല്ലേ തുണിയുള്ളത്. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീമിങ് അലവൻസ് ആയിട്ട് എക്സ്ട്രാ എടുക്കാം. 2 വയസ്സുള്ള കുട്ടിക്കാണ് ഞാൻ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് എക്സ്ട്രായും കൂടെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ നെറ്റും വിഡ്ത്ത് വൈസ് ഏകദേശം ഒരു 44 നിർത്തമാണ്. ദാറ്റ് ഈസ് എല്ലാം ഒരുപോലെ വരട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മേൽ ഭാഗത്തായിട്ട് ലൈൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത്, അതായത് 14 ഇഞ്ച് 13+1, അതും കൂടെ നമുക്ക് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നീളത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ പിൻകുത്തി തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ മേൽഭാഗവും ലെവൽ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 5 ഷേഡ്സിൻ്റെയും ചെറിയൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 5 നെറ്റും ഇതുപോലെ ഈ നടുവിൽ നമ്മൾ ഫോൾഡ് ചെയ്ത പാർട്ടിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് ബാക്ക് പോർഷന് വേണ്ടിയിട്ടും ഒന്ന് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടും. ഇപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈച്ച് കളർ എല്ലാ കളറിൻ്റെയും 2 പീസസ് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇത് നമുക്ക് മാച്ച് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേണ്ടി റെഡിയാക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് മാച്ച് ചെയ്യുന്നത്. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സൈഡ്സ്, ഈ ഓരോ നെറ്റിൻ്റെയും സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നല്ല വശവും വെച്ചിട്ട് ഈ എല്ലാ സൈഡ്സും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് നല്ലൊരു റിവ്യൂ ആണ് തരാറ്. പെർഫെക്റ്റ് ഫിറ്റിങ്സ് ആണ്, പെർഫെക്റ്റ് വർക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നിങ്ങളോടും ഞാൻ ഇന്ന് ഈ ടിപ്സ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ഇനി സ്കേർട്ട് പോർഷനായിട്ട് സാരി എടുത്തിരിക്കുന്നത് 2 പീസസ് ആണ്. അതിന് ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചും വിഡ്ത്ത് 40 ഇഞ്ചുമാണ്. ഞാനിപ്പോൾ ഇത് 4 ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. 10 ഇഞ്ച് അപ്പോൾ 40. ഞാനിപ്പോൾ നമ്മുടെ 5 ഷേഡ്സ് ഓഫ് നെറ്റും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേൽഭാഗത്തായിട്ട് ഒരു ലോങ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീറ്റ്സ് ചെയ്തെടുക്കാം ലോങ് സ്റ്റിച്ച് കൊടുക്കാതെ. ഞാനിപ്പോൾ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ത്രെഡ് പുള്ള് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമുക്ക് അടിനൂലൊന്ന് വലിച്ചെടുത്തിട്ട് നമ്മളുടെ വേസ്റ്റ് മെഷർമെൻ്റ് അനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. ഒരുപാട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇത് അറിയുന്ന കാര്യമായിരിക്കും. സാറ്റിൻ ക്ലോത്തിൽ നമ്മൾ ത്രെഡ് പുള്ള് ചെയ്തിട്ടാണ് പ്ലീറ്റ്സ് ഇടുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഈ തേരുവശത്ത് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നൂല് വലിക്കുമ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് നൂല് പൊങ്ങി വരില്ല. ഇല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ നൂല് പുള്ള് ചെയ്യുമ്പോൾ ഈ മേൽഭാഗത്ത് നിന്ന് ഒരുപാട് നൂലിങ്ങനെ പൊങ്ങി വരും. ഇതാ ഈ സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ലോങ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം ത്രെഡ് പുള്ള് ചെയ്യാൻ. അപ്പോൾ പുള്ള് ചെയ്യുമ്പോൾ നൂല് പൊങ്ങി വരുന്നത് അവോയ്ഡ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു കളർ കോട്ടൺ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. 30 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ലെങ്ത്ത് 10 ഇഞ്ചും. എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്ലീറ്റാണ്, സിമ്പിൾ പ്ലീറ്റ്സാണ് ഞാൻ കൊടുക്കുന്നത് ലൈനിങ്ങിന് വേണ്ടി. ഇനി നമുക്ക് യോക്ക് പോർഷന് കട്ടിങ് നോക്കാം. അതിനായിട്ട് ഞാൻ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടും ബാക്ക് പോർഷന് വേണ്ടിയിട്ടും 3 പീസസ് എടുത്തിട്ടുണ്ട്. ഡിസൈനർ നെറ്റ്, സാറ്റിന്, പിന്നെ കോട്ടൺ. ഇതിൻ്റെ വീതി വന്നിട്ട് ഏകദേശം ഒരു 8 ഇഞ്ച്, ദാറ്റ് ഈസ് 16 ഇഞ്ച് വീതിയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഡബിൾ ഫോൾഡഡ് ആണ്, അതാണ് 16 ഇഞ്ച് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ യോക്ക് പോർഷന് ലെങ്ത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു 1.5 എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ കോട്ടൺ ലൈനിങ്ങിന് വിഡ്ത്ത് പോരാത്തതുകൊണ്ട് ഞാൻ 2 സൈഡിലും ചെറിയൊരു പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡഡ് സൈഡിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് തുടങ്ങാം.
അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പോർഷൻസും കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ 4 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നെക്ക് വിഡ്ത്തും കൂടെ ഒരു 2.2 ദാറ്റ് 2.2 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആം ഹോളാണ്. 4 ഇഞ്ചസ് ആം ഹോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം, ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ്. 5.8 ഇഞ്ചസ് ആണ് ഞാൻ ചെസ്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഒരു 1.5 മുതൽ 1.5 ഇഞ്ച് നമുക്ക് സീമിങ് അലവൻസ് കൊടുക്കാം. അതുപോലെ വേസ്റ്റായിട്ട് ഒരു 5.5 കൊടുക്കാം. നമ്മുടെ നോർമൽ ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ കൂടെ +2 ചെയ്തിട്ട് ഡിവൈഡ് ബൈ 4 ആണ് ഞാൻ ഈ മെഷർമെൻറ്റ്സ് നോട്ട് ചെയ്തിരിക്കുന്നത്. പോയിൻറ്റ്സ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കർവ് ലൈൻ വരച്ച് കൊടുക്കാം വേസ്റ്റിൻ്റെ അവിടെ ഷേപ്പിനായിട്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ മിഡിൽ പോർഷനിന്ന് ഒരു കർവ് ലൈൻ വരച്ച് കൊടുക്കാം. ആം ഹോൾ കർവായിട്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ആം ഹോൾ വേണമെങ്കിൽ കുഴിച്ച് വെട്ടി കൊടുക്കാം. ഞാനിപ്പോൾ 2 സെയിം ആണ് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ്റെ മുകളിലായിട്ട് ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് വയ്ക്കാം, എന്നിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് നമുക്ക് ഈ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ മെറ്റീരിയൽസും നന്നായിട്ട് പിൻ ചെയ്ത് ഉറപ്പ് വരുത്തുക, എന്നിട്ട് വേണം ഷേപ്പ് കട്ട് ചെയ്യാൻ. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും സെയിം മെഷർമെൻറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ഞാൻ സിബ് വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കഴുത്ത് സെയിം ആയിട്ട് എടുത്തിരിക്കുന്നത്. കർവ് ഷേപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഷേപ്പ് മാത്രം ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഇഞ്ച് സ്ലോപ്പും കൂടി കൊടുക്കുക കേട്ടോ ഷോൾഡറിൻ്റെ അവിടേക്ക് നെക്കിന്ന്. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഷേപ്പ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെയിം മെഷർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ ഒരുപാട് സെയിമിങ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിബിന് വേണ്ടി സെപ്പറേറ്റ് കൂടുതൽ പീസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ സെയിമിങ് അലവൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിൽ മാത്രമാണ്. അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 2. നമ്മൾ ലൈനിങ്ങിൽ മാത്രം നെക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ്ങിൽ തന്നെ ഞാൻ ഈ ബാക്ക് പോർഷനും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിബ് വെക്കാനായിട്ട്. നമ്മുടെ ഡിസൈനർ മെറ്റീരിയൽ ആദ്യം സാറ്റിൻ വെക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഡിസൈനർ നെറ്റ് വെക്കുക. എന്നിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ്. കോട്ടൺ ലൈനിങ് വെക്കുമ്പോൾ നല്ല വശവും ചേർത്ത് വേണം വെക്കാനായിട്ട്. ഇതുപോലെ പിൻ ചെയ്തെടുക്കുക. സ്ലീവ്ലെസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ആം ഹോളും കൂടെ ഫിനിഷ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് നെക്ക് മാത്രമാണ് ഫിനിഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൽ നമ്മൾ ഇതേപോലെ ഒരു നെക്ക് ഷേപ്പ് വരച്ചെടുക്കുക. നെക്ക് ഷേപ്പ് വരച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നോർമലി എല്ലാവരും പറയുന്നത് 4 ഇഞ്ച് ദൂരത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നാണ്. പക്ഷെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അതുപോലത്തെ ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ട്രൈ ചെയ്യുമ്പോൾ വരച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും, നിങ്ങളുടെ ഡിസൈനും നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാനിപ്പോൾ ഈ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഈ പോർഷൻ അകത്തേക്കൊന്ന് മറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡിസൈനർ നെറ്റിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ലൈനിങ് പീസിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അകത്തേക്ക് മറിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഷേപ്പ് നമ്മുടെ നെക്കിന് കിട്ടും. അപ്പോൾ ആദ്യം ലൈനിങ്ങിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് അകത്തേക്ക് മറിച്ചിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷന് ഏകദേശം റെഡിയായി. നമ്മൾ സ്ലീവ്സിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ 5 നെറ്റിലും ബാക്കി വന്ന പോർഷനാണ് ഇത്. ഈ 5 ഷെയ്ഡും ഒരു ഏകദേശം 6 ഇഞ്ചോളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് 3 ഇഞ്ച് സ്ട്രിപ്പ് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. മറക്കാതെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫുൾ ലെങ്ത്തിലും ഷുവറായിട്ട് നിങ്ങൾ 2 സ്റ്റിച്ച് കൊടുക്കുക. നല്ല കട്ടിയുണ്ടാവും. അപ്പം നൂല് പുൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കും. യോക്ക് പോർഷനിൽ ഞാൻ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു, നെക്ക് ഫിനിഷ് ആക്കി എടുത്തു. ആം ഹോളിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതുപോലെ ബാക്ക് സൈഡിൽ സിബ് വെക്കാനായിട്ടും ഇവിടെയും ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആം ഹോളിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തു. ഇനി നമുക്ക് സിബ് വയ്ക്കാം. അപ്പോൾ നമ്മൾ സിബ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വയ്ക്കുക. എങ്ങനെയാണോ നമ്മൾ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ ഇരിക്കുന്നത് ആ ഒരു ലെങ്ത്തിൽ ഇതുപോലെ വയ്ക്കുക. ഈ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് പിൻ കുത്തിയിട്ട് വേണമെങ്കിൽ ഒന്ന് സിബ് ക്ലോസ് ചെയ്ത് നോക്കാം കേട്ടോ, കറക്റ്റാണോ അല്ലയോ ഒന്ന്. സിപ്പർ ഫൂട്ട് വെച്ചിട്ട് അറ്റത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോൾഡറൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 യോക്ക് പോർഷനും നല്ലവശം വെച്ചിട്ട് ഷോൾഡറൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു, ഇൻവിസിബിൾ സിബും വെച്ചു. അതുപോലെ
നമ്മുടെ ആം ഹോളിന് ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സ് അല്ല, നമ്മൾ ഫ്രിൽസ് ആണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്യാദർ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആം ഹോളിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഗ്യാദേഴ്സ് ഇട്ട് എടുക്കാനായിട്ട്. ആം ഹോള് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാനൊരു 1.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇത് കോട്ടൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റിനും കൂടെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ആദ്യമേ ഈ നെറ്റ് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ കോട്ടൺ പീസ് ക്രോസ് പീസ് വെക്കാം. എന്നിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇത് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയ ശേഷം നമ്മൾ പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ആം ഹോളൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ഡിസൈനർ യോക്കും അതുപോലെ നെറ്റും നല്ലവശം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ നെറ്റ് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാറ്റിൻ പീസിൽ ഇതുപോലെ ഫ്രിൽസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മുടെ വേസ്റ്റിനനുസരിച്ച് ലെങ്ത്തിൽ ഫ്ലീച്ച് ആക്കി എടുത്തിട്ട് ഫിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഈ രണ്ട് സൈഡ്സും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ അടുത്ത ടിപ്പ് വരുന്നത്. നമ്മളെപ്പോഴും നമ്മളുടെ ലെങ്ത് എത്രയാണോ അതൊന്ന് മെഷർ ചെയ്യുക. എന്നിട്ടൊന്ന് യോക്ക് പോർഷൻ ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ മാർക്ക് ചെയ്യാൻ പറയുന്നത് ആ സെയിം മാർക്കിങ്സിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് പോവാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗി കിട്ടില്ല, ഒരു പെർഫെക്റ്റ്നെസ് താഴ്ന്നും പൊങ്ങിയൊക്കെ ഇരിക്കും യോക്ക് പോർഷൻ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതുപോലെ നിങ്ങൾ മാർക്കിങ്സ് കൊടുക്കുക, എന്നിട്ട് ഈ മാർക്കിങ്സിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തിട്ട് അതേ സ്റ്റിച്ചിൽ നിങ്ങളുടെ ഈ സ്കേർട്ട് പോർഷൻ വെച്ചിട്ട് അതേ സ്റ്റിച്ചിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നിങ്ങളുടെ യോക്ക് പോർഷനും നിങ്ങളുടെ സ്കേർട്ട് പോർഷനും നല്ല നീറ്റായിട്ട് ഇരിക്കും. ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റിന് നല്ല ഷേപ്പ് കിട്ടും. ഈ സാറ്റിൻ ലൈനിൻ്റെ മേൽഭാഗത്തായിട്ട് ഞാൻ കോട്ടൺ ലൈനിങ് കൂടെ വെച്ചിട്ട് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കോട്ടണിൽ ഞാൻ ചെറിയൊരു ക്യാൻകാൻ്റെ പീസും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ അത് മിസ്സായിപ്പോയി. ഇതുപോലെ ക്യാൻകാൻ്റെ പീസും കൂടെ ഈ കോട്ടണിൽ വെച്ചിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പാർട്ട് നന്നായിട്ട് ലോക്ക് ചെയ്യുക. ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ ഇരിക്കും നമ്മുടെ സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും. നല്ല നീറ്റ്നെസ്സാണ് നമ്മുടെ വർക്കിൽ എപ്പോഴും വേണ്ടത്. ഇപ്പോൾ ഞാൻ സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുത്തു. നമുക്കിതൊന്ന് ഇങ്ങനെ റഫിൾസ് പോലെ ആക്കാനായിട്ട് അതായത് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കും. ഈ ഓരോ നെറ്റിൻ്റെ കളറും ഇതേപോലെ ഡിറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കും. ഞാനിപ്പോൾ ഈ ആമൂള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ രണ്ട് ആംഹോളിൻ്റെ അവിടെയും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഈ നെറ്റ്. അപ്പോൾ ആദ്യമേ ഒരു പിൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് ഒരു കർവ് ഷേപ്പ് കൊടുക്കാം. നിങ്ങളുടെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരിക്കലും നമ്മുടെ നെറ്റ് മാറിപ്പോകരുത്. നെറ്റെല്ലാം ഈവൺ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് കൊടുക്കുക. രണ്ട് സൈഡിലുള്ള ഫ്രിൽസും ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ഫിറ്റിങ്സ് ചെയ്ത് കൊടുക്കാം. ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് നല്ലവശവും കൂടെ ചേർത്ത് വെക്കുക. ആം ഹോളിൻ്റെ അവിടെ നമ്മൾ പിൻ കുത്തി വെച്ചിട്ട് വേണം ഫിറ്റിങ്സ് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ കൊടുത്ത ചെസ്റ്റും വേസ്റ്റും മെഷർമെൻറ്സും മാർക്ക് ചെയ്തിട്ട് അതേപോലെ ഫിറ്റിങ്സ് ചെയ്തെടുക്കുക. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യേണ്ടത് ഈ സ്കേർട്ട് പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഭാഗത്ത് വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലെയേഴ്സ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഫസ്റ്റ് നെറ്റിൻ്റെ ലെയർ ഫിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നെറ്റിൻ്റെ ലെയർ അകത്തേക്ക് വെച്ചിട്ട് സാറ്റിനിൽ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും അകത്തേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫൈനലായിട്ട് കോട്ടണിൽ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അതേപോലെ സാറ്റിനും കോട്ടണും രണ്ടും സൈഡ്സ് ഇൻ്റർലോക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഡിസൈനർ റെയിൻബോ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഞാനൊരു ഹെഡ് ബാൻഡും കൂടെ വെച്ചിട്ടുണ്ട് മാച്ചിങ് ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഫ്രോക്കിൻ്റെ ബാക്കിലായിട്ട് ഞാനൊരു ടൈ നോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഫ്രോക്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ FB പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആണ്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. വീഡിയോ കാണുന്നവർ മറക്കാതെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. കീപ് സപ്പോർട്ടിങ്.